ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ചമ്മന്തി എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെറുപയർ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചട്ടി ചൂടായപ്പോൾ 2 സ്പൂൺ ചെറുപയർ കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുക്കുക, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ കളറൊക്കെ മാറി ദ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ പയർ വറുത്ത ചട്ടിയിലേക്ക് തന്നെ ഒരു 5 സ്പൂൺ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം വറുത്തെടുക്കാന്ന് വെച്ചാൽ വല്ലാണ്ട് അങ്ങ് മൂത്ത് പോകണ്ട. നാളികേരത്തിന് ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയുള്ളി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറുള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വെറുതെ ഇതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് മൂത്തൊക്കെ വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മുളക് ഉള്ളിയൊക്കെ വറുത്ത് ചേർക്കണതിന് പകരമായിട്ട് നമുക്ക് നേരിട്ട് തന്നെ ചേർക്കാം. പക്ഷേ നമ്മുടെ ചമ്മന്തി കുറച്ചധികം ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പിന്നെ വറ്റൽ മുളകിൻ്റെ പകരം നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നാളികേരത്തിന് അത്യാവശ്യം കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് വറുത്തെടുക്കണ്ട, ഒന്ന് നിറം മാറിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 7 വറ്റൽമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വറ്റൽ മുളകും കൂടി ഒന്ന് ചൂടായി നന്നായിട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയോ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ നാളികേരവും ഉള്ളി മുളകും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ആദ്യം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ ജാറായാലും വലിയ ജാറായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വലിയ ജാറിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ചെറുപയറെല്ലാം എന്താ ഈ രീതിയിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളുടെ നാളികേരവും മുളകും ഒക്കെ വറുത്തത് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം, 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോഴാണ് ഓർത്തത് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലാന്ന്. ഏതൊരു കറിക്കും നല്ലൊരു രുചിയും മണവും ഉണ്ടാവുന്നത് കറിവേപ്പില ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതുകൂടിയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അതാ നമ്മളുടെ ചമ്മന്തിയൊക്കെ അതാ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അട്ടിപൊളി ചെറുപയർ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അധികം കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെറുപയർ ചമ്മന്തി പൊടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നാളികേരമൊക്കെ വറുക്കാതെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 ദിവസം ഇരിക്കും. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി അറിയാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്താണ് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.